ബൈക്കിൻ്റെ ബാക്ക് വീലിലോട്ടും കാറ്റില്ല. അത് പഞ്ചറായതാണെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് പഞ്ചറായത് അത് കണ്ടുപിടിക്കുകയും വേണം. അതുപോലെ തന്നെ നമുക്കത് ഒട്ടിച്ചെടുക്കാം. ബോക്സർ ബൈക്കാണ്, അതിൻ്റെ ബാക്ക് ടയറ് പഞ്ചറായതാണെന്ന് തോന്നുന്നു. നമ്മൾ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ചെക്ക് ചെയ്യാൻ പോവാ. നമ്മൾ ബൈക്ക് പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ കാറ്റ് കുറയുന്നുണ്ട്. നമുക്ക് ടയർ അഴിക്കണം. അതിനുള്ള ടൂൾസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ബാക്ക് ടയർ അഴിക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ സ്പാൻസർ എടുക്കുക, ബാക്ക് ടയർ അഴിക്കണം. അഴിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും കൊണ്ട് കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പതിനേഴിൻ്റെ സ്പാൻഡർ ഇട്ടാണ് നമ്മൾ ഇതിൽ അഴിക്കുന്നത്. ഇതിൻ്റെ റിങ് കാണാനില്ല, അതുകൊണ്ട് സ്പാൻഡർ ഇട്ടാണ് നേരത്തെ അഴിക്കുന്നത്. നമ്മൾ ട്യൂബ് എടുത്തിരിക്കുകയാണ്, കാറ്റടിച്ച് നോക്കുകയാണ് ട്യൂബിനകത്ത് ഏത് ഭാഗത്താണ് ലീക്കുള്ളതെന്നുള്ളത്, പഞ്ചർ ഏത് ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി കാറ്റടിച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്.
ട്യൂബ് വെള്ളത്തിൽ മുക്കി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇല്ല, എന്തൊരു കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ പഞ്ചറുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം റിമ്മിനകത്ത് തുരുമ്പ് പിടിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വണ്ടി കൊണ്ടുപോയി വെക്കുമ്പോൾ റിമ്മിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കടക്കുകയും അങ്ങനെ തുരുമ്പുണ്ടാവുകയും ചെയ്യുന്നു. ഈ തുരുമ്പേൽ ഉടക്കിയാണ് ഈ ട്യൂബ് ഇങ്ങനെ പഞ്ചറാകുന്നത്. പഞ്ചറൊട്ടിച്ചതിന് ശേഷം നമുക്ക് ആ റിമ്മൊന്ന് ചെക്ക് ചെയ്യണം. അതിനകത്തിനെയും തുരുമ്പുണ്ടെന്നൊന്ന് നോക്കാം. തുരുമ്പുണ്ടെങ്കിൽ അത് സാൻഡ് പേപ്പറിനത് തുരുമ്പ് കളയണം, ചിരട്ടി കളയണം. ബൈക്കിലെ റിമ്മിലെ തുരുമ്പ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് കളയുന്നത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഫ്രണ്ടിൽ കളയുന്നതിനേക്കാളും വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് തുരുമ്പ് പെട്ടെന്ന് കളയാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് തുരുമ്പ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ട്യൂബ് കയറ്റാൻ പറ്റും. റിമ്മ് ക്ലിയർ ചെയ്തു, നമ്മൾ പഞ്ചർ ഒട്ടിക്കുകയും ചെയ്തു. ഇനി അത് തിരിച്ച് ടയറിനുള്ളിൽ റിമ്മ് ട്യൂബ് കയറ്റുന്ന കാഴ്ചയാണ്.
അങ്ങനെ നമ്മുടെ പഞ്ചർ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, വണ്ടി റെഡി ആയിരിക്കുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയുടെ പഞ്ചർ ഒട്ടിച്ചിരിക്കുകയാണ്. അത് ആ റിമ്മിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ് അങ്ങനെ ഒരു പഞ്ചർ ഉണ്ടായത്. എന്തായാലും വണ്ടി റെഡി ആയിരിക്കുകയാണ്.